അലഫ് ഹബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൽ കോലിഞ്ചി കാട്ടിഞ്ചി എന്നൊക്കെ അറിയപ്പെടുന്ന ടോച്ച് ജിഞ്ചറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. മലേഷ്യയാണ് ജന്മസ്ഥലം. ഈ സസ്യത്തിൻ്റെ തണ്ടും കിഴങ്ങും പൂവും കായും എല്ലാം തന്നെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സസ്യം സാധാരണയായി അലങ്കാരത്തിനും വേലി കെട്ടുവാനും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഹവായ്, ഓസ്ട്രേലിയ എന്നിടങ്ങളിൽ ഈ ഒരു സസ്യം വാണിജ്യാടിസ്ഥാനത്തിലും ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. തണ്ടിനോട് ചേർന്ന് പിങ്ക് നിറത്തിൽ ശോഭയാർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ ടോർച്ച് ജിഞ്ചർ എന്ന് വിളിക്കുന്നത്. വടക്ക് കിഴക്കൻ ഏഷ്യയിൽ ഈ സസ്യത്തെ കാണുന്നത് പാരമ്പര്യ ചികിത്സയുടെ ഒരു ഭാഗമായിട്ടാണ്. ഇതിൻ്റെ പൂവിൽ നിന്നും ഇലയിൽ നിന്നും എടുക്കുന്ന കഷായം ചെവി വേദനയ്ക്കും അതുപോലെ പല മുറിവുകൾ കഴുകാനും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. നിത്യേന പറിച്ച ഉടനെ തന്നെയുള്ള പൂങ്കുലകൾ കഴിക്കുന്നത് പ്രമേഹത്തിനും ഹൈപ്പർ ടെൻഷനും വളരെ നല്ലതെന്നാണ് പാരമ്പര്യ ചികിത്സയിൽ പറയപ്പെടുന്നത്. ഇതിൻ്റെ തണ്ട് പായുണ്ടാക്കാനും സുമാത്രയിലുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വടക്കുകിഴക്കൻ ഏഷ്യയിൽ ഈ സസ്യത്തിൻ്റെ പൂവും കായും മുട്ടുമെല്ലാം തന്നെ കറികളിലും അതുപോലെ വെജിറ്റബിൾ സലാഡ്സിലും എല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നുണ്ട്. മലേഷ്യയിൽ ഈ സസ്യം ഉപയോഗിക്കുന്നത് ലെക്സ എന്നറിയപ്പെടുന്ന ഒരു തരം ന്യൂഡിൽസിന് രുചി നൽകുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പല വിഭവങ്ങളിലും അവരിത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയുടെ തെക്ക് ഭാഗമായ കൊലാക്ക എന്നുള്ള സ്ഥലത്ത് ഈ ഒരു സസ്യം ഉപയോഗിക്കുന്നത് വയറിളക്കം, ചുമ, വിശപ്പില്ലായ്മ എന്നിങ്ങനെയുള്ള പല പനിയുടെയും തൈറോയിഡിൻ്റെയും ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ്. ഇതിൻ്റെ പൂക്കളിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനത്തിന് ഉത്തമമാണ്. ഇതിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആയിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും സഹായിക്കുന്നു. ഇതിൻ്റെ പൂക്കൾ കോക്ടെയിലിൽ പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അതുപോലെ ഇതിൻ്റെ മുട്ടിൽ നിന്നെടുക്കുന്ന ഇസൻഷ്യൽ ഓയിൽസ് എല്ലാം തന്നെ ചായയിലും ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യോ മലയുടെയും ചൈനീസിൻ്റെയും കോമ്പിനേഷനായിട്ടുള്ള നിയോനിയ എന്നുള്ള ക്യുസിയനിൽ ഈ ഒരു സസ്യത്തിന് ധാരാളമായി അവരുടെ വിഭവങ്ങളിൽ ചേർക്കുന്നുണ്ട്. ഇതിൽ ധാരാളം കാംഫറോൾ അടങ്ങിയിട്ടുണ്ട്. കാംഫറോൾ എന്നാൽ പ്രകൃതിദത്തമായ ഒരു ഫ്ലാവനോയിഡാണ്. അതുകൊണ്ട് തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും ഇത് നമ്മെ രക്ഷിക്കുന്നു. ഇതിൻ്റെ പൂങ്കുലകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആൻറ്റി ഏജിങ്ങിനും അതുപോലെ സ്കിൻ വൈറ്റനിങ്ങിനും ലിപ്സ്റ്റിക് ഉണ്ടാക്കുവാനും മറ്റും വളരെ നല്ലതാണ്. ഈ ഒരു സസ്യത്തിൽ ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് പ്രോട്ടീൻ, അമിനോ ആസിഡ്, മിനറൽ, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അതുപോലെ വിഷാംശവും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ആഹാര പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിൻ്റെ ഇലയുടെ സത്ത് ഉപയോഗിച്ച് നടത്തിയ പല ഗവേഷണങ്ങളും പറയപ്പെടുന്നത് ഇതിന് സ്തനാർബുദത്തിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുവാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.